നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഭരണവീഴ്ച കൊണ്ട് മാത്രമല്ല, കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കൊണ്ട് മാത്രമല്ല, പെണ്ണിടപാട് കൊണ്ട് മാത്രമല്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നത് കൊണ്ടുകൂടിയാണ്. മുഖ്യമന്ത്രി എവിടെയെങ്കിലും എത്തിയാൽ ആളുകൾക്ക് കാണാൻ ഒരാവേശവുമില്ല, ആ ശല്യം എത്തിയല്ലോ എന്ന ഒരു ആശങ്ക മാത്രമാണുള്ളത്. പണ്ടൊക്കെ നേതാക്കന്മാർ എത്തുമ്പോൾ നാട്ടിലൊരു ഉത്സവമായിരുന്നു. അവർക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും നഷ്ടപ്പെടുത്താൻ ഒരുക്കമായിരുന്നു ജനങ്ങൾ. കാരണം ഒരിക്കലെങ്കിലും വഴിയിൽ വെച്ചെങ്കിലും ഒന്ന് കാണാൻ കഴിയണമേ എന്ന് ആഗ്രഹിക്കുന്ന അത്യുഗ്ര നേതാക്കന്മാരായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരെ കാണാൻ ജനങ്ങൾ കാത്തിരുന്നു. അതിനുവേണ്ടി എല്ലാ ബുദ്ധിമുട്ടുകളും അവർ സഹിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ഭയമാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ ഭയന്ന് ഓടുകയാണ്, പരക്കം പായുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വരുന്നു എന്ന് കേട്ടാൽ ജനങ്ങൾക്ക് പേടിയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അവരുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാകും. അവർക്ക് ഓഫീസിൽ പോകാൻ കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല, ആശുപത്രിയിൽ പോകാൻ പോലും കഴിയില്ല. ഏതു നിമിഷവും അവർ തടവിലാക്കപ്പെടാം. അങ്ങനെ രാജാവിനെ പോലെ, ചക്രവർത്തിയെ പോലെ ആണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ അകമ്പടി ഉണ്ടെങ്കിലും ജനങ്ങളെ വെല്ലുവിളിച്ചിരുന്നില്ല. അവർ വഴിയരികിൽ ജനങ്ങളെ കാണുമ്പോൾ അവരോട് കൈയൊന്ന് ഉയർത്തി കാണിച്ച് ആദരവ് കാണിക്കുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. മുഖ്യമന്ത്രി വെടികൊണ്ട പന്നിയെ പോലെ ചീറിപ്പായുകയാണ്. ഏത് വണ്ടിയിലാണ് മുഖ്യമന്ത്രി ഇതുപോലും ആളുകൾ ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗതയിൽ 150-160 കിലോമീറ്റർ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയും വേഗതയിൽ പോകാൻ പറ്റുന്ന റോഡുകളൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നോർക്കണം. ആ പോകുന്നത് ഏത് വാഹനത്തിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരേ നിറത്തിലും ഒരേ രൂപത്തിലുമുള്ള 3 വാഹനങ്ങളാണ് പായുന്നത്. അതുകൊണ്ട് ഈ 3 വാഹനത്തിൽ ഏതെങ്കിലും ഒന്നിലാവാം മുഖ്യമന്ത്രി ഇരിക്കുന്നത്. മുമ്പിലും പിമ്പിലുമായി 16 മുതൽ 22 വരെ വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ ചീറിപ്പായുന്നതിന് മുൻപ് വഴിയെല്ലാം അടച്ചുപൂട്ടും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഒരു തീരുമാനമാണ്, രസമാണ്. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കോട്ടയത്തും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഇടുക്കിയിലും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം കറങ്ങി. അന്ന് എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കാതെ മുഖ്യമന്ത്രി നിങ്ങൾ ഹെലികോപ്റ്ററിന് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ വിമാനം വാങ്ങിക്കൊടുക്കൂ, ഞങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണമെന്ന്. എന്തായാലും അത് പരീക്ഷിച്ചിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനത്തെ ഭയന്ന് ഇന്ന് ഹെലികോപ്റ്ററിലാണ് കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്യുന്നത് പാലക്കാട്ടേക്ക്. നെടുമ്പാശ്ശേരിയിൽ നിന്നും പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ വേദിക്ക് 2 കിലോമീറ്റർ അരികിൽ പോയി മുഖ്യമന്ത്രി ലാൻഡ് ചെയ്യുന്നു. ആ 2 കിലോമീറ്റർ ദൂരം മുഖ്യമന്ത്രി പോയത് കാട്ടാന നാട്ടിലിറങ്ങിയതുപോലെയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ബഹളം വെച്ച് അലറി വിളിച്ചുള്ള യാത്ര. ആകാശത്തിലൂടെ യാത്ര ചെയ്തിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർ വെറുതെ വിട്ടില്ല. ഈ 2 കിലോമീറ്ററിനിടയിൽ 2 ഇടത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. കാറിൽ ഇരുന്നു കൊണ്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ. നാട്ടുകാർക്ക് ഇത്രമാത്രം ഇഷ്ടമാണ് തന്നെ എന്ന് അവർ തിരിച്ചറിഞ്ഞു. കാണുക ഒരു പ്രതിഷേധ കാഴ്ച. ഏറ്റവും ഖേദകരമായ കാര്യം, മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള യുവ നേതാക്കളെയൊക്കെ കരുതൽ തടങ്കലിലാക്കുമെന്നതാണ്. കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് നിയമപരമായി നടപ്പിലാക്കേണ്ടത് ക്രമസമാധാന പ്രശ്നമുണ്ടാവാൻ ഇടയുള്ള സ്ഥിരം കുറ്റവാളികളുടെ മേൽ കാപ്പ് ചുമത്തുന്നതുപോലെ, ഒരു നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് തടയാൻ വേണ്ടി കരുതൽ തടങ്കലാവാം. പക്ഷെ ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യാവകാശം കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ടവരെ കരുതൽ തടങ്കലിലാക്കുകയാണ്. ഇങ്ങനെയൊന്ന് ഈ രാജ്യത്ത് നടന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും വിമർശിക്കുന്നവരെയൊക്കെ ജയിലിലടക്കുമായിരുന്നു, അവരെയൊക്കെ കരുതൽ തടങ്കലിലാക്കുമായിരുന്നു. അതിന്റെ തനി ആവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കരുതൽ തടങ്കൽ ഒന്നും പ്രതിഷേധം ഇല്ലാതാക്കുന്നില്ല, ഉള്ള പ്രതിഷേധം വർദ്ധിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ എന്നതിന് തെളിവാണ്. ഇന്ന് 3-4 നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിട്ടും അവിടെയും ഇവിടെയുമെല്ലാം പ്രതിഷേധങ്ങൾ നടന്നത്. മുഖ്യമന്ത്രി എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും ജനം ഈ യാത്രയെ അശ്ലീല കാഴ്ചയായാണ് കാണുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാരനും പ്രതിഷേധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രതിഷേധിക്കാനുള്ളവരെ നിങ്ങൾ കരുതൽ തടങ്കലിലാക്കിയാൽ സകലരെയും നിങ്ങൾക്ക് കരുതൽ തടങ്കലിൽ ആക്കേണ്ടി വരും. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെ ഉത്സവമാക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മാറി മാറി പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. മലയാളി പെരിങ്ങോടെ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ്, ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട്, മൂന്നാളെ കരുതൽ തടങ്കലിൽ ഇട്ടാൽ 300 ആളുകൾ വേറെ വരും. തൃത്താലയിൽ പുലർച്ചെ മുതൽ കരുതൽ തടങ്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ എല്ലാം തീർന്നെന്ന് കരുതിയ മുഖ്യ പേടിത്തൊണ്ടനെ വിറപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരട്ടച്ചങ്ങനെ കരിങ്കൊടി കാണിച്ചു. ഇതാണ് ആ ഒരു ദൃശ്യം. ഈ ദൃശ്യമാണ് ഞാൻ പ്രേക്ഷകരെ മുമ്പ് കാണിച്ചത്. അതുപോലെയുള്ള ഒരു പോസ്റ്റ് സൈനുദ്ദീൻ കൊറ്റനാട് തൃത്താല കുറ്റനാട് വഴി രാജാവ് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ പരിസരത്തുള്ള കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, കരിങ്കൊടിയെങ്ങാനും കാണിച്ചു പേടിപ്പിച്ചാലോ? ഇങ്ങനെയൊരു പേടിച്ചു തൂറിയ ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടില്ല. കഷ്ടം. അഭിവാദ്യങ്ങൾ KPM ഷെറീഫ്, AK ഷിഹാബ്, സലീം പെരിങ്ങോടി, മൂന്ന് പേരെയും തടങ്കലിൽ വെച്ചിരിക്കുന്ന ദൃശ്യമാണ് നോക്കുക. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രി ഒരു വഴി കടന്നു പോകുമ്പോൾ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടങ്കലിലാക്കിയിരിക്കുന്ന ചിത്രങ്ങൾ, അവർ തടങ്കലിലിരിക്കുന്ന ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സലീം പെരിങ്ങോടിന്റെ പോസ്റ്റ് എങ്ങനെയാണ്? നമ്മളെയൊക്കെ പേടിച്ചാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് എന്നറിയുന്നത് തന്നെ അഭിമാനമാണ്. പിണറായി വിജയൻ ഇന്ന് തൃത്താലയിൽ വരുന്നുണ്ട് അത്രേ. അദ്ദേഹത്തിന് പേടിയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വയ്ക്കണമെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AK ഷാനിദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KPM ഷെരീഫ് എന്നിവരുടെ കൂടെ ഈയുള്ളവനും തടങ്കലിലായി. ഒരു കറുത്ത തുണിയെ ഇത്രയേറെ ഭയക്കുന്ന ഒരു മനുഷ്യനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വന്ന കേരളത്തെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുന്നു. മടിയിൽ കനമുള്ളതിനാൽ അവർക്ക് ഭയമുണ്ടാവുക സ്വാഭാവികം. നികുതിക്കൊള്ളയ്ക്കും ഇന്ധന നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുന്ന കാട്ടുകള്ളന്മാർക്കെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തവും ഊർജ്ജസ്വലവുമാക്കാൻ ഈ തടങ്കലും ഭീഷണിയും പ്രചോദനം നൽകുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സത്യമാണത്. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. സകല മനുഷ്യരെയും മുഖ്യമന്ത്രി പേടിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ ആ പേടിക്കുന്നവർക്ക് അഭിമാനിക്കാം. ഈ ഒരു പേടിത്തൊണ്ടൻ നമ്മുടെ മുഖ്യമന്ത്രി ആയതിൽ നമുക്ക് ലജ്ജിക്കാം.